പി എസ് സി സെക്രട്ടറി സാജു ജോർജ് സർക്കാർ സർവീസിൽ കയറിയത് വ്യാജരേഖ ചമച്ചെന്ന കണ്ടെത്തൽ. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് വേണ്ടി ജാതി സർട്ടിഫിക്കറ്റാണ് വ്യാജമായി ഉണ്ടാക്കിയത്. സ്കൂൾ രേഖകളിൽ സി എസ് ഐ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള സാജു ജോർജ് ജോലിയിൽ പ്രവേശിക്കാൻ മലയര വിഭാഗത്തിൽ പെടുന്നതായുള്ള രേഖ വ്യാജമായി സൃഷ്ടിക്കുകയായിരുന്നു. ബന്ധുവായ തഹസിൽദാരുടെ സഹായത്തോടെയാണ് ഈ വ്യാജരേഖ നിർമ്മാണം. സ്വതന്ത്ര നീതിയുക്തവുമായിട്ട് കേരള സർക്കാർ സർവീസിലേക്ക് നിയമനം നടത്തേണ്ട കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഏറ്റവും ഉയർന്ന തസ്തികയിലിരിക്കുന്ന സെക്രട്ടറിയായിട്ടിരിക്കുന്ന ശ്രീ സാജു ജോർജ് തന്നെ. അദ്ദേഹം സർവീസിൽ കയറുന്നതിന് ഉപയോഗിച്ചത് വ്യാജ ജാതി സർട്ടിഫിക്കറ്റാണ്. ഇത് പി എസ് സിയുടെ വിജിലൻസ് ഓഫീസർ തന്നെ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഏറ്റവും മാതൃകാപരമായിട്ട് പെരുമാറേണ്ട പി എസ് സിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾ തന്നെ അങ്ങേയറ്റം ക്രമക്കേടിലൂടെയാണ് സർവീസിൽ കയറിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നടപടി ഉണ്ടാകാത്തത് കൊണ്ട് ഗവൺമെൻറ്റിനും പി എസ് സി ചെയർമാൻ ഇത് സംബന്ധിച്ച് വിജിലൻസ് റിപ്പോർട്ടിൻ്റെ പകർപ്പ് സഹിതം പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടാകാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. സിജു ഉമേഷ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. പരാതിക്കാരൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഉമേഷ്, ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ച് അതും പി എസ് സിയിൽ സെക്രട്ടറിയായി നിയമനം നേടിയത് സാജു ജോൾ, ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇനി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരേണ്ടതാണ്. എന്താണ് ശരിക്കും വാർത്ത? തീർച്ചയായും ഇപ്പോൾ പരാതിക്കാരൻ പറഞ്ഞതുപോലെ തന്നെ ഏറെ ശ്രദ്ധേയമായത് സർക്കാർ സർവീസിലേക്ക് നിയതയുക്തമായി ആളുകളെ നിയമിക്കേണ്ട അല്ലെങ്കിൽ ഇത്തരം പിഴവുകളൊന്നും പറ്റാതെ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്നെ വ്യാജരേഖകൾ സൃഷ്ടിച്ചാണ് പി എസ് സിയുടെ ഭാഗമായി മാറിയിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. നമുക്കറിയാം പി എസ് സിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ പലതരത്തിൽ ഉയരുമ്പോഴാണ് ആ ആരോപണങ്ങളൊക്കെ സാധൂകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. പി എസ് സിയുടെ ഉന്നത തസ്തികയായ സെക്രട്ടറി തന്റെ സർവീസിൽ കയറിയിരിക്കുന്നത് വ്യാജ ജാതി രേഖകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് എന്നതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 2015 പി എസ് സിയുടെ വിജിലൻസ് ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്നത്. 3 വർഷത്തെ അന്വേഷണത്തിന് ശേഷം ഇയാൾ വ്യാജമായി രേഖ സൃഷ്ടിച്ചു എന്നത് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല ഇയാൾക്കെതിരെ നടപടി വേണമെന്ന ശുപാർശയോടുകൂടിയാണ് വിജിലൻസ് റിപ്പോർട്ട് പി എസ് സിക്കും സർക്കാരിനും സമർപ്പിക്കപ്പെട്ടത്. എന്നാൽ അതിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഏറെ ശ്രദ്ധേയം. പ്രധാനമായും വിജിലൻസിന്റെ പരിശോധനയിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇയാളുടെ സ്കൂൾ രേഖകളിൽ സി എസ് ഐ ക്രിസ്ത്യൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗസറ്റ് നോട്ടിഫിക്കേഷനോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള രേഖകളോ ഇല്ലാതെയാണ് പിന്നീട് ഇയാൾ മലയര വിഭാഗം എന്ന തരത്തിലേക്ക് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചുകൊണ്ടാണ് ജോലിയിൽ പ്രവേശിച്ചത്. ഇയാളുടെ സർട്ടിഫിക്കറ്റ് നൽകേണ്ട ഉദ്യോഗസ്ഥനല്ലാതെ ഇയാളുടെ ബന്ധുവായ മറ്റൊരു തഹസിൽദാരുടെ കയ്യിൽ നിന്നാണ്, അത് നെടുമങ്ങാട് തഹസിൽദാരായിരുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിലൊരു വ്യാജരേഖ ഇയാൾ സമ്പാദിച്ചത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ രശ്മി വാര്യകുടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വാർത്തയിൽ പ്രതികരണം നടത്താനായി. രശ്മി വാര്യർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാജു ജോർജിന് ഇങ്ങനെ ഈ സർട്ടിഫിക്കറ്റിൽ തിരിമറി നടത്തി പി എസ് സി സെക്രട്ടറിയായി കയറി ആ പരാതി കോടതി സമക്ഷം ഉണ്ട്, ഇനി ഇതിന്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്? നമസ്കാരം. ഈ കേസ് 5/6/2024 കോടതി ഫയലിൽ സ്വീകരിച്ച് ഗവൺമെന്റിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ പി എസ് സി സെക്രട്ടറിക്കും പി എസ് സിക്കും ഒക്കെ നോട്ടീസ് ഹൈക്കോടതി ഇഷ്യൂ ചെയ്തിട്ടുമുണ്ട്, അത് അവർ കൈപ്പറ്റിയിട്ടുമുണ്ട്. അപ്പൊ ഇനി 12/8 ഈ കേസ് ഇനി അടുത്തതായിട്ട് പരിഗണയ്ക്ക് വരുന്നത്. അപ്പോ ഗവൺമെന്റിന്റെ വിശദീകരണം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ഇതിൽ മറ്റ് നടപടിക്രമങ്ങൾ എന്തെങ്കിലും? സ്വാഭാവികമായി കോടതിയുടെ പരിഗണനയിലുള്ള കേസാണ്, അതുകൊണ്ട് കൂടുതൽ പറയാൻ കഴിയില്ല എന്നറിയാം. പറയാൻ കഴിയില്ല. എന്നിരുന്നാലും പി എസ് സി ഏകദേശം പി എസ് സി വിജിലൻസ് ഏകദേശം ഒരു 3 വർഷത്തിൽ കൂടുതൽ സമയമെടുത്ത് ആണ് ഇതേപ്പറ്റി ഒരു അന്വേഷണം നടത്തുകയും അതിന്റെ ഓരോ പേജിലും ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണ്, അതായത് സി എസ് ഐ ക്രിസ്ത്യൻ എന്ന സംവരണത്തിന് അർഹതയില്ലാത്ത ആളാണ്, എസ് എസ് എൽ സി ബുക്കിൽ സി എസ് ഐ ക്രിസ്ത്യൻ എന്നായിരുന്നു അദ്ദേഹം, പി എസ് സി നിയമനത്തിനുള്ളത് വന്നപ്പോ എസ് ടി മലയര വിഭാഗം എന്ന് കൊടുത്തിട്ടാണ് ജോലിക്ക് കയറിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ നെടുമങ്ങാട് അന്നത്തെ തഹസിൽദാർ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായിരുന്നു. അത് ആ തഹസിൽദാറിന്റെ ജൂറിസ്ഡിക്ഷനിൽ പോലും അല്ലായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് ഈ രേഖ ഉണ്ടാക്കി കൊടുത്തത് ഈ നെടുമങ്ങാട് തഹസിൽദാരാണ്. അതേപ്പറ്റിയും ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്, അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കേണ്ടതാണ് എന്നും പറഞ്ഞിട്ട്. ശരി,
അതെ, ഇപ്പൊ സാധാരണക്കാരുടെ മറ്റൊരു സംശയം എന്ത് സുതാര്യതയാണ് ഇനി ഈ ബോർഡ് അംഗങ്ങൾക്ക് തന്നെ ഇപ്രകാരം, അതും PSC സെക്രട്ടറി പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ തന്നെ ഇപ്രകാരം തിരിമറി നടത്തി ഒരു ജോലി കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റ് നിയമനങ്ങൾ PSC വഴി നടത്തുന്ന നിയമനങ്ങൾക്ക് എന്ത് സുതാര്യത അവകാശപ്പെടാൻ കഴിയുമെന്നൊരു ചോദ്യം കൂടിയാണ്. അതൊരു ചോദ്യം തന്നെയായിട്ട് നിൽക്കുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതെ, ഇനി ഇതിൽ മറ്റെന്തൊക്കെയാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നിയമവഴിയിൽ? നിയമവഴിയിൽ ഇപ്പോൾ ഗവൺമെന്റ് എന്താണ് പിന്നെ വിജിലൻസ് PSC വിജിലൻസിന്റെ റിപ്പോർട്ട് തള്ളാൻ ഒരിക്കലും ഗവൺമെന്റിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിപ്പോർട്ടാണ്, ഏകദേശം 10-60 പേജുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് നമ്മളത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു നടപടി എടുക്കാനും നടപടി എടുക്കാതിരിക്കാൻ ഒരിക്കലും ഗവൺമെന്റിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, അങ്ങനെയാണെങ്കിൽ അതിൽ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് എനിക്കിപ്പോ പറയാൻ കഴിയില്ല. കാരണം നമുക്ക് ഒബിയസ്ലി നമുക്ക് അറിയാമല്ലോ, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഇത്രയും ഉയർന്ന തസ്തികയിൽ ഇരിക്കുന്ന ഒരാൾക്ക് എന്ത് നടപടിയാണ് അയാൾക്കെതിരെ വരേണ്ടതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് രശ്മി വാര്യർ പ്രതികരിച്ചതിന്. സാജു ജോർജാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഉമേഷ്, അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ തന്നെ അത് കോടതിയുടെ പരിഗണനയിലാണ്. അധികം വൈകാതെ കോടതി ഇതിൽ വാദം കേൾക്കാൻ തുടങ്ങും എന്നതാണ്. കേസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, തീയതിയും അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല സെഷൻ ഓഫീസറായി സർക്കാർ തസ്തികയിലേക്ക് കയറാനായാണ് ഇയാൾ ഇത്തരത്തിൽ വ്യാജരേഖ സൃഷ്ടിച്ചത്. വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് ജോലിയിൽ പ്രവേശിച്ച ആ സമയത്ത് തന്നെ ചില പരാതികളൊക്കെ ഉയർന്നിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. 3 വർഷം എടുത്ത് വിജിലൻസ് കൃത്യമായി അന്വേഷണം നടത്തി രേഖകൾ പരിശോധിച്ചാണ് ഇയാൾ നടത്തിയത് വ്യാജരേഖ ഇടപാടുകളാണെന്ന് കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇതിൽ നടപടിയെടുക്കാൻ PSCയോ സർക്കാരോ തയ്യാറായില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. മാത്രമല്ല ഈ രേഖകൾ ഈ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ പൂഴ്ത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. നേരത്തെ അഭിഭാഷകർ സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണക്കാരുടെ വിശ്വാസ്യത PSCയോടുള്ള വിശ്വാസ്യത തന്നെ വലിയ വെല്ലുവിളിയിലേക്ക് പോകുന്നു. കാരണം PSCയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കേണ്ട, ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കേണ്ട, അവരുടെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കേണ്ട ആളുകൾ പോലും ഇത്തരത്തിൽ വ്യാജരേഖകൾ സൃഷ്ടിച്ച് സർവീസിൽ കയറി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ വിജിലൻസ് കണ്ടെത്തൽ ഉണ്ടായിട്ട് 2015 ഇത്തരത്തിൽ അന്വേഷണം നടത്തി, 2013 ആരോപണം ഉയർന്നു, 2015 അവസാനത്തോടെ ഇത്തരം റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നു. എന്നിട്ടും യാതൊരു നടപടിയും ഇയാൾക്ക് എടുക്കുന്നില്ല. മാത്രമല്ല അയാൾ ഉന്നത സ്ഥാനത്തേക്ക് എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും PSCയുടെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒടുവിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് കേസ് എത്തുമ്പോൾ മാത്രമാണ് സർക്കാർ ഈ വിഷയത്തിൽ എന്ത് മറുപടി കോടതിയിൽ പറയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരൻ കൂടി നമ്മളോട് ഇപ്പോൾ പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. നമസ്തേ, ഈ പരാതി, താങ്കളുടെ പരാതി ആണ് ഞങ്ങളിപ്പോൾ ചർച്ചയാക്കുന്നത്. അഡ്വക്കേറ്റ് പ്രതികരിച്ചു കഴിഞ്ഞു, ഉമേഷ് ഉണ്ട്. എന്താണ് ഈ വിഷയത്തിൽ ശരിക്കും? യെസ്, കേൾക്കാം മാഡം. 2013 PSC നടത്തിയ SI ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങളും ബോധ്യപ്പെട്ടത്. അന്ന് SI പരീക്ഷ നടക്കുന്ന സമയത്ത് കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ ആയിരുന്നു ഇദ്ദേഹം. അന്ന് PSCയിലെ തന്നെ ഒരാള് എന്നോട് രഹസ്യമായിട്ട് വെളിപ്പെടുത്തി തന്നാണ് ഈ വിവരം. തുടർന്ന് വിവരാവകാശ നിയമപ്രകാരം പൊതുഭരണ വകുപ്പിൽ നിന്ന് ഈ വിജിലൻസ് റിപ്പോർട്ട് എനിക്ക് കിട്ടി. അത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ട് ഗവൺമെന്റിന് പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടാകാത്തതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ കേസ് ഫയൽ ചെയ്തത്. വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണെന്ന് പ്രഥമ ദൃശ്യ തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നിയമനടപടിയായിട്ട് മുന്നോട്ട് പോയത്. അതെ, തീർച്ചയായും. ക്ഷമിക്കുക, ഇടപെടുന്നതിൽ. സർക്കാരിന് പരാതി നൽകിയിട്ടും യാതൊരു വിധത്തിലുള്ള നടപടി അവിടെ നിന്ന് ഉണ്ടായില്ല, മറുപടി പോലും ഒന്നുണ്ടായില്ല. ശരി ഉമേഷ്, ഇത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. അതിൽ സർക്കാരിന് ആദ്യം പരാതി നൽകിയിട്ട് പോലും അതിൽ മറുപടി പോലും ഇല്ല എന്ന് പറയുമ്പോഴാണ് ആ പരാതിയുടെയും ഈ വിഷയത്തിന്റെയും ഗൗരവം കൂടുന്നത്. തീർച്ചയായും അനു, അത് തന്നെയാണ് ഇത് ഏറെ ശ്രദ്ധേയം. സർക്കാരിന് മുൻപിലേക്ക് പരാതിയായി വിഷയം എത്തിയിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിൽ കൃത്യമായ വിജിലൻസ് റിപ്പോർട്ട് ഉൾപ്പെടെ സർക്കാരിന്റെ കൈവശമുണ്ടായിട്ടും PSCയുടെ കൈവശമുണ്ടായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല പിന്നീട് ഇയാൾ കൂടുതൽ ഉന്നത തസ്തികയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ PSCയുടെ സെക്രട്ടറി എന്ന ഏറ്റവും ഉന്നത
തസ്തികയിലേക്ക് വരെ ഇയാൾ എത്തിയിരുന്നു. സെഷൻ ഓഫീസറായി ജോലിയിൽ സർവീസിലേക്ക് പ്രവേശിക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ എസ്റ്റിക്ക് പ്രത്യേക റിക്രൂട്ട്മെന്റ് ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഇയാൾ മലയര വിഭാഗം എന്ന വ്യാജരേഖ സൃഷ്ടിച്ച് ആ സമയത്ത് തന്നെ പരാതി ഉയരുകയും അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഈ അന്വേഷണവും റിപ്പോർട്ടും ഒക്കെ കടലാസിൽ മാത്രമായി ഒതുങ്ങുന്നു. ഈ റിപ്പോർട്ട് പോലും പുറംലോകം കാണാതെ ഒതുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പലതവണ വിവരാവകാശ രേഖകൾ പ്രകാരം ആവശ്യപ്പെട്ടപ്പോഴും ഈ രേഖകൾ നൽകാതിരിക്കുക, പിന്നീട് ഇത് പല ആവർത്തിയായതിനു ശേഷമാണ് ഇത്തരമൊരു റിപ്പോർട്ടിന്റെ പകർപ്പ് പോലും നൽകാൻ തയ്യാറായത്. നേരത്തെ ഈ 2015 ഈ വിഷയം സംബന്ധിച്ച് കോടതിക്ക് മുമ്പിൽ ഹൈക്കോടതിക്ക് മുമ്പിലേക്ക് കേസ് എത്തിയിരുന്നു. അന്ന് ഈ നിലവിലുള്ള ഈ റിപ്പോർട്ട് പോലും കോടതിക്ക് മുമ്പിലേക്ക് നൽകാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് തെളിവുകളില്ല എന്നതിന്റെ കാരണത്താൽ കോടതി പിന്നീട് ഈ കേസ് തള്ളിക്കളഞ്ഞിരുന്നു. അതായത് ഈ വിജിലൻസ് റിപ്പോർട്ട് പോലും കോടതിക്ക് മുമ്പിലേക്ക് എത്താത്തൊരു സാഹചര്യത്തിലാണ് അത് ആ ഒരു നിലപാടിലേക്ക് കോടതി എത്തിയത്. എന്നാൽ പിന്നീട് ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ പോലും പിന്നീട് കൈവശം കിട്ടിയ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഇപ്പോൾ കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും കോടതി സ്വീകരിക്കുന്ന നിലപാട് കോടതിയിൽ സർക്കാർ പറയാൻ പോകുന്ന മറുപടിയൊക്കെ ഈ കേസിൽ ഏറെ നിർണായകമാണ്. കാരണം രേഖകൾ ഇപ്പോൾ കൃത്യമായി കൈവശമുണ്ട്. ഈ രേഖകളിൽ കൃത്യമായി പറയുന്നുണ്ട് വ്യാജരേഖയാണ് സൃഷ്ടിച്ചത്, തന്റെ ബന്ധുവായ ആളെ കൊണ്ട് വ്യാജമായി ജാതി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നു. അങ്ങനെ നിരവധി കണ്ടെത്തലുകളും നിരവധി നിർദ്ദേശങ്ങളും അടങ്ങിയ റിപ്പോർട്ട് കോടതിക്ക് മുമ്പിലേക്ക് ഇപ്പോൾ എന്തായാലും എത്തിയിട്ടുണ്ട്. തീർച്ചയായും തീർച്ചയായും. മാത്രമല്ല PSC വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കൂടി വരുമ്പോഴാണ് ആ കേസിന് കൂടുതൽ ബലമാകുന്നത്. തീർച്ചയായും ഇത് കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്. അധികം വേഗത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിനെയും PSCയുടെയും ഒക്കെ മറുപടി ഇതിൽ കോടതിയിൽ സമർപ്പിച്ചേ മതിയാവൂ. അതിനെ തുടർന്നായിരിക്കും വാദവും വിധിയും. എന്തായാലും വാർത്ത ഇതാണ്. PSC സെക്രട്ടറി സാജു ജോർജ് സർക്കാർ സർവീസിൽ വ്യാജരേഖ ചമച്ചാണ് കയറി എന്നുള്ള കണ്ടെത്തൽ. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് വേണ്ടി ജാതി സർട്ടിഫിക്കറ്റ് ആണ് വ്യാജമായി ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്കൂൾ രേഖകളിൽ CSI ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള സാജു ജോർജ് ജോലിയിൽ പ്രവേശിക്കാനാകട്ടെ മലയര വിഭാഗത്തിൽ പെടുന്നതായുള്ള രേഖ വ്യാജമായി സൃഷ്ടിക്കുകയായിരുന്നു. അതായത് സംവരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് സാരം. ബന്ധുവായ തഹസിൽദാരുടെ സഹായത്തോടെയാണ് വ്യാജരേഖ നിർമ്മാണം. ഇത് PSC വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. ഈ തഹസിൽദാർക്കെതിരായി കൂടി നടപടി വേണമെന്നുള്ള ഒരു റിപ്പോർട്ട് അത് ഈ അന്വേഷണ റിപ്പോർട്ടായി സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്.